ഐ കൂട്ടുകാരെ, നമുക്കിന്ന് ഇവിടെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന പ്ലാസ്റ്റിക് കണ്ണി കണ്ട കച്ചറകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിറക്കി വരെ ചാക്കിൽ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി വിൽക്കാം. ഈ സ്ത്രീകളും ചില ആണുങ്ങളൊക്കെ വരും. സ്ത്രീകൾ വരുമ്പോൾ ഒരു ചെറിയ പാത്രം തന്ന് ഇതൊക്കെ പിറക്കി കൊണ്ടുപോകും. ആണുങ്ങളാണെങ്കിൽ 10-20 രൂപ തന്ന് കണ്ണി പൊടിയിട്ട് ഇതൊക്കെ പിറക്കി അവർ ചാക്കിലാക്കി കൊണ്ടുപോകും. ഇത് നമുക്ക് കടയിൽ കൊണ്ടുപോയി വിറ്റ് നോക്കാം. ഇങ്ങനെ കൊടുക്കുന്നതാണോ ലാഭം, നമ്മൾ നേരിട്ട് കൊടുക്കുന്നതാണോ ലാഭം, ഇതിന് തരുന്നത് പോലെയാണ് അതിൽ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇന്ന്. ഇവിടെയാണ് ഞാൻ ഈ പഴയതൊക്കെ കൊണ്ടുവന്നിടുക കേട്ടോ. ഇതൊക്കെ നമുക്കിന്ന് ചാക്കിൽ പിറക്കിയെടുക്കാം. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള സംഭാവനകളാണ്. സ്പീക്കർ പൊട്ടിയതും വെള്ളത്തിൻ്റെ കുപ്പിയും മരുന്നിൻ്റെ കുപ്പികളും ഈ ബാത്റൂമിന് വാങ്ങുന്ന സാധനങ്ങളുടെ കുപ്പിയും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമുക്കിന്ന് പിറക്കി നമുക്ക് സ്വന്തമായിട്ട് നമുക്കിന്ന് വിറ്റ് നോക്കാം എത്ര രൂപ കിട്ടുന്നുണ്ട് നോക്കാമല്ലോ. അവർ തരുന്നതാണോ ലാഭം, നമ്മൾ കൊണ്ടുപോയി വിൽക്കുന്നതാണോ ലാഭം എന്ന് നമുക്ക് നോക്കാം. എന്നും നമ്മൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ഒരു ലാഭം നോക്കണ്ടേ. ഏതാ ലാഭം, ഇതെങ്ങനെയാ കിട്ടുക എന്നുള്ളത്? ഇതാ ഒരു ഇരുമ്പിൻ്റെ പൈപ്പ്. ഇതൊക്കെ നമുക്ക് ചാക്കിൽ കുത്തി നിറച്ചങ്ങോട്ട് വെക്കാം. നമുക്കിന്ന് അങ്ങനെ ഒന്ന് കൊണ്ടുപോയി നോക്കാം. ഇതൊക്കെ നമ്മൾ കൊടുത്താൽ ഒരു 10-15 രൂപ തന്ന് അവർ കൊണ്ടുപോകും. അങ്ങനെ ഇവിടത്തെ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് പിറക്കി കഴിഞ്ഞു. ഇവിടെ തന്നെ ചെറിയ ചാക്കിൽ 2 ചാക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അപ്പുറത്ത് പോകാം. ഇനി അപ്പുറത്തും കുറച്ചുണ്ട്. ഇത് എൻ്റെ മോന് നല്ലൊരു കസേര പൊളിച്ചു തന്നതാ, അതുകൂടി എടുക്കാം. കമ്പ്യൂട്ടറിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മോന്, ഒന്ന് തിരിഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോഴത്തെ ഇതാ കിടക്കുന്ന ചടപടാ കസേര അവനും പാടെ നിലത്ത്. കസേര ഈ കോലത്തായിട്ടോ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും പാടെ മാറ്റി മാറ്റി വെക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഈ കിടക്കുന്നത് ഒരു അലുമിനിയത്തിൻ്റെ വെള്ളം നിറച്ചൊക്കണ കുപ്പിയാ. ഞാൻ വിചാരിച്ചേ നല്ല തണുത്തോട്ട് വിചാരിച്ചിട്ട് രാത്രി ഫ്രീസറിൽ വെള്ളം നിറച്ച് വെച്ചതാ. രാവിലെ നോക്കുമ്പോൾ ഉണ്ടെന്നു കുപ്പിയുടെ പള്ള അങ്ങ് പൊട്ടിപ്പോയി. ഇത്രയും പ്ലാസ്റ്റിക്കാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഞാനും മോനും കൂടിയിട്ടത് ഇനി വലിയ ചാക്കിൽ പിറക്കിയിടാം. അടുക്കി വെക്ക്. അതെ, അങ്ങനെ വെക്ക്, അടുക്കി വെക്ക്. അതിൽ നിറച്ച് ചെമ്പ് കമ്പിയുണ്ട് നമ്മൾ കുത്തി തുന്നിയത് കെട്ടിയതേ. ആ ചെരുപ്പും എടുത്തിട് രണ്ടും പോവാണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ചാക്കിലിരിക്കണത് കൊട്ടുമോനെ. അതെ, അതൊക്കെ പുറക്കിയിട്ട്
ഇത് ഈ കസേരയുടെ അല്ല, ഈ ചാക്ക് മതിയായിരുന്നു പറയുക. ആ ഈ കണ്ട പ്ലാസ്റ്റിക് ഒക്കെ ഒരു ചാക്കിൽ കുത്തി നിറച്ചിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് തുന്നി കെട്ടിയെടുക്കട്ടോ, അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ പോകുമ്പോഴൊക്കെ ഒന്നൊന്നായിട്ട് കൊളിഞ്ഞു കൊളിഞ്ഞു ചാടും, പിന്നെ അത് ഒന്നൊന്നായിട്ട് പിറക്കേണ്ടി വരും. എന്തിനാ ബുദ്ധിമുട്ട്? അതുകൊണ്ട് നമുക്കിത് തുന്നി കെട്ടിയെടുക്കാം. അങ്ങനെ ഇത് കെട്ടിക്കഴിഞ്ഞു. ഇത് ഈ കച്ചവടക്കാരെ വരികയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്ന് പെറുക്കി കൊടുക്കുകയാണെങ്കിലേ ഒരു 10-15 രൂപ തരും. ഒരു 5 രൂപ കൂടി ചോദിച്ചാൽ പറയും ഒന്നും ഇല്ലെന്ന്, ഞങ്ങൾക്ക് കിട്ടണതേ അതേ ഉള്ളൂ, ലാഭം എടുക്കാതെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നത് പറയും. നമുക്കിനി ഇത് വിറ്റിട്ട് നമുക്ക് എത്ര രൂപ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഞങ്ങൾ കടയിൽ കൊടുത്ത് വിൽക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഒരു ചാക്കേ കിട്ടിയിട്ടുള്ളു, കുറച്ച് ഒരാൾക്ക് തൂക്കി കൊണ്ടുപോകാനുള്ളതേ ഉള്ളു. ഇത് ഞാൻ എൻ്റെ മോൻ്റെ വണ്ടിയിൽ കൊണ്ടുപോവാണ്. ഇത് ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോകാനൊന്നും മെച്ചമില്ല, കുറേ ഉണ്ടെങ്കിൽ വണ്ടിയൊക്കെ വിളിച്ച് കൊണ്ടുപോയാൽ മെച്ചമുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും വീട്ടിലും ചെറിയ ചെറിയ വണ്ടികൾ ഉണ്ടാവില്ല, അതിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതിൽ കൊണ്ടുപോയി കൊടുക്കുക. ഞങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് വരാം. എത്ര കിലോ ഉണ്ട്? 8 കിലോ. റേറ്റോ? 1 കിലോ 12 രൂപ. അപ്പൊ 8 കിലോനക്ക് 80-96 രൂപ വരും. ഇപ്പൊ നമ്മള് തൂക്കി കൊടുത്തപ്പോ 8 കിലോ ഉണ്ട്. 8 കിലോനില് 1 കിലോനക്ക് 12 രൂപ എന്നാ പറഞ്ഞത്. അപ്പൊ 8 കിലോനക്ക് 12 രൂപ വെച്ച് 96 രൂപ വരും 8 കിലോനും. അപ്പൊ ഇത് നമ്മൾ വീട്ടിൽ കൊടുത്ത് പിറക്കി കൂട്ടിയിട്ടിട്ട് അവർ കൊണ്ടുപോവാണെങ്കിൽ ഒരു 25 രൂപയും തന്നിട്ട് കൊണ്ടുപോകും. 5 രൂപ കൂടുതൽ ചോദിച്ചാൽ പറയും ഇത് വില കുറവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അപ്പം നമുക്ക് പാവം തോന്നിയിട്ട് അത് വിടും. ഇതിനിപ്പോൾ ഇത്ര ലോങ് പിറക്കി കൊണ്ടുപോകരുത്. ഇതിപ്പോൾ എൻ്റെ മോൻ്റെ വണ്ടി ഉള്ളത് കൊണ്ട് വണ്ടിയിൽ വന്നതാണ്. ഇതൊക്കെ കൂട്ടിയിട്ടിട്ട് വണ്ടിയുള്ളവർ കുറച്ച് അതിൽ പിറക്കിയിട്ട് നമ്മൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെയൊക്കെ കട ഉണ്ടാവുമല്ലോ, അതിലൊക്കെ കൊടുത്താൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം മീൻ വാങ്ങാനുള്ള പൈസ കിട്ടും. അങ്ങനെ ചെയ്യുക എല്ലാവരും ഇതേപോലെ. അല്ലാതെ ഈ കൂട്ടിയിട്ടിട്ട് വരുന്നവർക്ക് 10 രൂപയ്ക്കും 15 രൂപ, നമ്മളിതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയ സാധനത്തിൻ്റെ കുപ്പികളും അളക്കുകളല്ലേ. അങ്ങനെ ചെയ്യുക എല്ലാവരും. അതിന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.